ഇടുക്കിയിൽ കോൺഗ്രസ് കാലുവാരിയെന്ന പി ജെ ജോസഫിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. അതേസമയം മുന്നണിയുടെ ഏകോപനമില്ലായ്മയാണ് പരാജയത്തിന് കാരണമെന്നാണ് കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ. യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായ ഇടുക്കിയിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ മുന്നണിക്കായില്ല. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ കൈവിട്ടത് മുന്നണിയിൽ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും മുന്നണിയിലെ ഏകോപനമില്ലായ്മ യു ഡി എഫിന് തിരിച്ചടിയായെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ഒരു യോജിച്ചുള്ള ഒരു മുന്നേറ്റത്തിന് പിന്നെ പലപ്പോഴും സാധിച്ചിരുന്നില്ല. അത് സ്ഥാനാർത്ഥി നിർണയം വൈകി വന്നത് കാണും, അല്ലെങ്കിൽ യോജിച്ചുള്ള പിന്നെ ഒരു പിന്നെ പ്രവർത്തനത്തിന്റെ പോരായ്മ കാണും. അതേസമയം കോൺഗ്രസ് കാലുവാരിയെന്ന പി ജെ ജോസഫിന്റെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കെ പി സി സിയോട് ആവശ്യപ്പെടുമെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഇവിടെ ചില സ്ഥലങ്ങളിൽ കോലം കത്തിച്ച പാർട്ടി നേതാക്കന്മാരുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ കോലം കത്തിക്കുകയും അതേപോലെയുള്ള ചില നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയുണ്ടായി. ആ കാര്യങ്ങളിൽ കർശനമായ നടപടികൾ പാർട്ടി സ്വീകരിക്കും. ഹൈറേഞ്ച് മേഖലയിൽ പരമ്പരാഗത കോട്ടയിലടക്കം യു ഡി എഫിന് നേരിട്ട് തിരിച്ചടിക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന ആരോപണങ്ങൾ ആർ എസ് പി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് തലത്തിലുൾപ്പെടെ നേതൃമാറ്റത്തിന് സാധ്യതയുണ്ട്. 24 ഇടുക്കി. രണ്ട് വർഷത്തിന്റെ നിറവിൽ